ഇന്നത്തെ ഒരു ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തിരികെ ജംഷദ്പൂരിലേക്ക് ചേരാൻ പോവുകയാണെന്നും താരം അടുത്ത സീസണിൽ മുതൽ വീണ്ടും ISL കളിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പ് താരമാകട്ടെ ATK, കേരള ബ്ലാസ്റ്റേഴ്സ്, ജംഷദ്പൂർ FC തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്പാനിഷ് ക്ലബായ FE ഗ്രാമക്ക് വേണ്ടി കോഴിക്കോട് സ്വദേശി മുഹമ്മദ് നമീൽ ഹാട്രിക് നേടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണിത്. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC ISL കടന്നു വരുന്ന കാര്യം. ഇത് സംബന്ധമായി പല ചർച്ചകളും നടന്നു എന്നും കൂടിയും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈസ്റ്റ് ബംഗാൾ FC ISL വിടുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ മിക്ക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വരുന്ന ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചിനെ ജൂണിൽ പ്രഖ്യാപിക്കുമെന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതേപോലത്തെ പല വാട്സ്ആപ്പ് മെസ്സേജുകളും സത്യമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫേക്കും ആയിട്ടുണ്ട്. സോ ഇതിനൊരു 50-50 ചാൻസ് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. കഴിഞ്ഞ വർഷം കീബൂക്കുന ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതേപോലത്തെ പല വാട്സ്ആപ്പ് മെസ്സേജുകളും സത്യമായിട്ടുണ്ട്. സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മെസ്സേജും സത്യമാകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രധാനമായി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഹെഡ് കോച്ചിനെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ് കോച്ചിനെ സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സൈനിങ് ഇത്രത്തോളം വൈകിപ്പിക്കാൻ കാരണം. അതുമാത്രമല്ല, കോച്ചിന്റെ നേതൃത്വത്തിൽ വിദേശ താരങ്ങളെ ടീമിലെത്തിക്കുവാനുള്ള ശ്രമവും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ കോച്ചിനെ ഇപ്പോൾ ടീമിലെത്തിക്കണമെന്നും അതുപോലെ തന്നെ പ്രീ സീസൺ എപ്പോൾ ആരംഭിക്കണമെന്നും സംബന്ധമായ പല കാര്യങ്ങളും മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജൂൺ പകുതിക്കുള്ളിൽ തന്നെ കോച്ചിനെ പ്രഖ്യാപിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമം. ഇത്രയും കാര്യങ്ങളാണ് ആ വാട്സ്ആപ്പ് മെസ്സേജിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും ജൂൺ പകുതി വരെ നമുക്ക് കാത്തിരിക്കാം പുതിയ കോച്ചിന്റെ വരവിന് വേണ്ടി. ഇത് വെറും ഒരു 50-50 ചാൻസ് മാത്രമാണ് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഇന്നത്തെ ഒരു ദിവസം തീർച്ചയായും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു സ്പെഷ്യൽ ദിവസം തന്നെയാണ്. കാരണം 2014 May 24 കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ് രൂപീകരിക്കുന്നത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ 7th വാർഷികമാണ് ഇന്ന്. അരങ്ങേറ്റ സീസണിലും തുടർന്നുള്ള സീസണിലും ടീം ഫൈനലിലെത്തിയെങ്കിലും കിരീടം നേടാനായില്ല. മഴവില്ലാഴകാൽ ഗോൾ അടിച്ച സുശാന്ത് മാത്യുവും പന്തടക്കം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന ബെൽഫോർട്ടും മിഡ്ഫീൽഡിലെ മന്ത്രികനായിരുന്ന ഹോസുവും തകർപ്പൻ കിക്കിലൂടെ വണ്ടർ ഗോൾ നേടിയ കെൽറ്റിക് ഇതിഹാസം ഹൂപ്പർ തുടങ്ങിയ പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ക്ലബ് രൂപീകരിച്ച് 7 വർഷം പിന്നീട് പോയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി കേന്ദ്രം കളത്തിലെ 11-നൊപ്പം ചേരുന്ന 12-ാമന്മാരായ 10,000-ക്കണക്കിന് ആരാധകർ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുള്ള ദിവസങ്ങളിലെല്ലാം സ്റ്റേഡിയം മഞ്ഞക്കടലായി തന്നെ മാറും. മികച്ച പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ എല്ലാ സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നത്. വരും നാളുകളിൽ കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള ദൂരം കുറയുമെന്ന് തന്നെ വിശ്വസിക്കാം. ഒന്ന് തന്നെയുള്ളൂ, 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വാടുകില്ല വിഴുകില്ലീ മഞ്ഞപ്പൂക്കൾ.